ആൽബി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കും തന്നോട് കാര്യം പറയാനുണ്ട്. തമറ, അത് ആൽബിക്ക് എന്താ പറയാനുള്ള? എടോ, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് ജീവിച്ചിട്ട് ആർക്കെന്ത് പോയോ? അതിൽ നല്ലത് ഹാപ്പിയായിട്ടെല്ലാം അവസാനിപ്പിക്കുന്നില്ലേ? ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. നമുക്കിടയിൽ അതില്ല, മ്യൂച്വൽ റെസ്പെക്റ്റും ഇല്ല. അപ്പോൾ പിന്നെ എല്ലാം അങ്ങ് അവസാനിപ്പിക്കാം. ആൽബി, ഞാൻ പ്രെഗ്നന്റ് ആണ്. ഇത് പറഞ്ഞു ഇന്ന് വൈകുന്നേരം. അതെ, ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോവാം. നീ വരണമെന്നില്ല, റിയ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവളുടെ കസിൻ സിസ്റ്റർ ഗൈനക്കാണ്, നല്ല ഡോക്ടറാന്നാ പറഞ്ഞെ. കുഞ്ഞിനെ വളർത്താനല്ല ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞെ. പിന്നെ എനിക്കിതിനെ വേണ്ട, ഞാൻ ഒട്ടും ഉൾപ്പെടല്ല. പിന്നെ നമ്മൾ സെപ്പറേറ്റഡ് ആയ കുഞ്ഞിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആരേറ്റെടുക്കും? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, കുഞ്ഞിനെ എനിക്ക് വേണം. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് അത് ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തോളാം. നിനക്കെന്താ പ്രാന്താന്നോ? നിന്റെ കരിയർ പോലും ഓക്കെ ആയിട്ടില്ല, ഏത് നിമിഷം നിന്റെ ജോലി പോവാം. പിന്നെ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്ന? എന്താണേലും ഞാൻ നിന്റെ സഹായത്തിന് വരത്തില്ല, പോരെ. ആഘോഷം വേണ്ടെന്നാണ് തൻ്റെ ആഗ്രഹമെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ ഡെലിവറി കഴിയുന്നവരെ ഞാൻ ഡിവോഴ്സിൻ്റെ കാര്യം പറയത്തില്ല. പോരേ. എനിക്ക് താമസിക്കാൻ ഒരു വീട് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? വീടോ? എവിടെങ്കിലും
പിജി ആണെങ്കിലും മതി. നീ കാര്യം പറ എന്തു പറ്റി? നിന്നെ നീ കരയാതെ എന്താ കാര്യം? ആൽബിക്ക് ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവൻ ഡിവോഴ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഡിവോഴ്സോ? ഹലോ, ഇനി എന്താ പറയുന്നേ? ഹലോ, അവൻ ഈ കുഞ്ഞിനെ വേണ്ടാന്ന്. അവൻ അബോഷിനെ പറ്റി കൂടുതൽ സംസാരിച്ചു. അബോഷനോ? ഹലോ, നീ എന്താ ഈ പറയുന്നേ? നിന്നെ നീ വിഷമിക്കാണ്ടിരിക്ക, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. ഞങ്ങള് തമ്മില് ഇപ്പൊ പഴയ പോലെ നല്ലടാ. എന്തുപറ്റി? നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള സമയത്ത് പലതും ഓക്കെ ഓക്കെ പറഞ്ഞ് കണ്ടില്ല നോക്കും, പക്ഷെ ഒരു ജീവൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പറ്റില്ലല്ലോ. ഏതാണ്ട് അവസാനിക്കും എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലി ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതൊന്നും അങ്ങനെ വേണ്ടെന്ന് വെക്കണ്ടട്ട. വേണ്ടെന്ന് വെച്ചിട്ടില്ലല്ലോ, നോക്കാം. എടാ, അന്നാ നീ ആ റൈറ്റ് സൈഡിൽ കാണുന്ന കടയിലെടുത്ത്. ആ കടയ? ഓക്കെ. ദേവേ, എന്റെ തുണി. ആൽബി, ടെറസിന്റെ മേലെ പോയി എന്റെ തുണി ഒന്നെടുക്കോ, എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യാത്തോണ്ടാ. ആൽബി പ്ലീസ്, ആൽബി ഒന്ന് പോയി എടുക്കോ. തനിക്ക് വേണ്ട പോയി എടുക്ക. ആൽബി, എനിക്ക് അറിയാം നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന്. ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കാണിക്കില്ലേ. താ ഒറ്റയ്ക്ക് പോയി എടുക്കടോ. ആൽബി, നീ പോവുന്നോ? ആ, ഞാൻ ഇറങ്ങുക. പിന്നെ അവളുടെ ടാബ്ലറ്റ്സ് ഒക്കെ ഞാൻ ആ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് കൊടുക്കണം. അവളിപ്പോൾ നല്ല ഉറക്കാ. ആ ശരി. പിന്നെ ഫുഡും കൂടെ, അത് നീ നോക്കണം. ആൽബി, പിന്നെ അവളെ കുഞ്ഞിനെ ഒരുപാട് ആഗ്രഹിച്ചതാ. നീ ഒറ്റരാൾ കാരണമാണ് ഈ കുഞ്ഞില്ലാതായത്. മെന്റലി അവള് ഭയങ്കര വീക്കാണ്. ദയവ് ചെയ്ത് അടിയുണ്ടാക്കാൻ പോകരുത്. തനന്താ ഫുഡ് കഴിക്കാൻ ഞാൻ എടാ ഫുഡ് കഴിച്ചില്ലെങ്കിൽ തൻ്റെ ഹെൽത്ത് ശരിയാവോ? ഓ, എൻ്റെ ഹെൽത്തിനെ പറ്റിയൊക്കെ ഇപ്പോൾ വിചാരമുണ്ടല്ലേ. താനത് വിട്, ഞാൻ നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയല്ലയോ. വാ, കഞ്ഞി കുടിക്കാം. ഐ വോണ്ട് ഡിവോഴ്സ്. എന്താ? ഇനി നീ എന്നെ കഷ്ടപ്പെട്ട് സഹിക്കേണ്ട ആവശ്യമില്ല ആൽബി. എത്രയും വേഗം ഒരു വക്കീലിനെ കാണ. ഞാൻ പറഞ്ഞില്ലേ, ആ നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. ഞാൻ ഇല്ലാതെ നിനക്ക് പറ്റുമോ? പറ്റും, പറ്റണം. എടാ, നമ്മുടെ രണ്ടുപേരുടെ ഈഗോ കൊണ്ട് പറ്റിപ്പോകുന്ന ഇതെല്ലാം ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നീ വാ, ഫുഡ് കഴിക്കാം. വാ. എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് ഞാനൊരു പി ജി കണ്ടു വെച്ചിട്ടുണ്ട്. ഈ വീക്ക് തന്നെ ഞാൻ മാറും.
പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ഓൾമോസ്റ്റ്. നീ ഞാൻ എപ്പോ വരും പറഞ്ഞേക്കുന്നത് അവരോട്? ഒരു 10 മണിയോടെ എത്തുമെന്നാ ഞാൻ പറഞ്ഞേക്കുന്നേ. പിന്നെ ഡിവോഴ്സിന്റെ കാര്യം എന്തായി? ആൽബി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എടി, ശരിക്കും നിനക്ക് ഡിവോഴ്സ് വേണം തന്നെയാണോ? നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊന്നിരുന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. എന്നിട്ട് ആൽബി എവിടെ പോയി? അവൻ ഇതുവരെ വന്നിട്ടില്ല. ഏ, സമയം 10 കഴിഞ്ഞല്ലോ, അവനിത് എവിടെ പോയി? അല്ല, നീ അവനെ വിളിച്ചായിരുന്നോ? ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ശരി. ഹലോ, അവൻ അവിടെ ഉണ്ടോ? ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല. വിളിച്ചിട്ടാണേ കോള് കണക്റ്റ് ആവുന്നുമില്ല. ആദ്യം നീ സൈൻ ചെയ്, എന്നിട്ട് ഞാൻ സൈൻ ചെയ്യാം. എന്താ സൈൻ ചെയ്യുന്നില്ലേ? ആൽബി, എനിക്ക് നിന്നെ പണ്ടത്തെ പോലെ സ്നേഹിക്കാൻ പറ്റൂ ആൽബി. നമുക്ക് രണ്ടാൾക്കും ഇടയിലുള്ള ഈഗോ ആണ് ആൽബി ഇതിനൊക്കെ പ്രോബ്ലം. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ മതി നമുക്കിടയിലെ വഴക്കുകളെല്ലാം സോൾവ് ആകാൻ. ഐ'm സോറി നീന, ഞാൻ കാരണം നീ ഒരുപാട് വിഷമിച്ചു. നമ്മുടെ കുഞ്ഞു പോലും. പാസ്റ്റ് ഈസ് പാസ്റ്റ്, നമുക്കെല്ലാം മറക്കാം ആൽബി. എനിക്ക് നിന്നെ പഴയ പോലെ സ്നേഹിക്കാൻ പറ്റും. I love you. I love you too, Albi. Ella nanda cheri cheri kuttigal irukkanu avu ee mutta venu chupi kaniya onna alayin kaam chevcha thank you kanna mishtam ayi ini.